നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ, കസ്റ്റമറുടെ അടുത്ത് പ്രൈസ് പ്രസൻറ്റ് ചെയ്യാൻ, കസ്റ്റമറുടെ ബെനിഫിറ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. വളരെ ഈസിയാണ്, പേരൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസൻറ്റേഷൻ മോഡ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വാണ്ടിഫിക്കേഷൻ, എന്താണ് സിംപ്ലിഫിക്കേഷൻ. യെസ്, നമ്മൾ ക്വാണ്ടിഫിക്കേഷനും സിംപ്ലിഫിക്കേഷനുമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് യെസ് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണിത്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇങ്ങോട്ടേക്ക് തരേണ്ട പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സിംപ്ലിഫൈഡ് ആക്കി കാണിക്കണം. ഫോർ എക്സാമ്പിൾ, അവർ 100,000 രൂപയാണ് തരാൻ പോകുന്നത് നമ്മൾക്ക്. അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണ്? 100,000 രൂപയാണെന്നിരിക്കട്ടെ. 3 വർഷത്തേക്കാണ് നമ്മൾ ഈ സർവീസ് അവർക്ക് കൊടുക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് അവർ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കും, എത്രയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് ചോദിക്കുക. നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ പറയേണ്ടത് സർ 1,00,000 ആണ് എന്ന് എടുത്തു കയറി അങ്ങ് പറയരുത്. നമ്മളിതിനെ എന്താക്കുക? സിംപ്ലിഫൈഡ് ആക്കുക. എങ്ങനെയാണ് സിംപ്ലിഫൈഡ് ആക്കേണ്ടത്? ഈ 1,00,000 ÷ 3 ആകുമ്പോൾ എത്രയായി? 33,333. ഇനി എന്താക്കി? ഇത് പെർ ഇയർ ആണേ. ഇനി നമ്മളെന്ത് നോക്കി? ഡിവൈഡഡ് ബൈ 12, അതായത് ഒരു മാസം എത്ര വരുന്നുണ്ട്? 2,750 പെർ മന്ത്. ഇനി നമ്മളെന്താക്കി? പെർ ഡേ ആക്കി. അതിനെ അങ്ങ് ചുരുക്കി 92 രൂപ പെർ ഡേ ആക്കി. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പേയ്മെൻറ്റിനെ കസ്റ്റമറുടെ അടുത്ത് ശരിക്കും 1,00,000 ആണ് നമ്മുടെ പ്രൈസ്, നമ്മളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആയിട്ട് നമ്മളെന്ത് പറയും? സർ, വെറും 92 രൂപ പെർ ഡേ ആണ് ശരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അടുത്ത 3 വർഷത്തേക്ക്. ഇത് കേൾക്കുമ്പോൾ കസ്റ്റമർക്ക് ഈ 1,00,000 എവിടെ കിടക്കുന്നു? 92 രൂപ പെർ ഡേ എവിടെ കിടക്കുന്നു? പക്ഷേ ക്വാണ്ടിഫിക്കേഷൻ അടുത്ത എവിടേക്കാണ് പോകുന്നത്? നമ്മൾ എന്ത് ചെയ്തു? കസ്റ്റമർ ഇങ്ങോട്ട് തരേണ്ട പേയ്മെൻറ്റിനെ നമ്മൾ സിംപ്ലിഫൈഡ് ആക്കി കാണിച്ചു. ഇനി കസ്റ്റമർക്ക് അങ്ങോട്ട് കിട്ടുന്ന ബെനിഫിറ്റ്, ഒരു മാസം അവർക്കിതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് 50,000 ആണ് എന്നിരിക്കട്ടെ. ഒരു മാസത്തെ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് 50,000 ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യും ഇൻ ടു 12, അതായത് 6 ലാക്സ്. അത് 3 വർഷമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, ദാറ്റ് ഈസ് 18 ലാക്സ്. ഇപ്പോൾ കസ്റ്റമറുടെ ബെനിഫിറ്റ് എത്രയാണ്? 1,800,000 രൂപ. നമ്മളിവിടെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് കസ്റ്റമറെടുത്ത് 1,00,000 എന്ന് പറയുന്നതിന് പകരം അതിനെ നമ്മൾ 1,00,000 പറയുന്നുണ്ട്. അതോടൊപ്പം അതിനെ വർക്കൗട്ട് ചെയ്ത് പെർ ഡേ വെറും 92 രൂപ എന്ന രീതിയിലേക്കാക്കും. കസ്റ്റമർക്കും തോന്നുക പെർ ഡേ 92 രൂപ ഇത്രയേ ഉള്ളൂ. പക്ഷേ സർ, സാറിന് തിരിച്ച് കിട്ടുന്നത് 3 വർഷം കൊണ്ട് 1,800,000 രൂപ. ഇവിടെ ഒരിക്കലും നമ്മൾ 50,000 കുറിച്ചിട്ട് പറയില്ല. നമ്മളെന്ത് ചെയ്യും? ഏറ്റവും വലിയ ഫിഗർ ആയിരിക്കും പറയുന്നത്. ഇവിടെ പറയുന്നതോ ഏറ്റവും ചെറിയ ഫിഗർ ആയിരിക്കും പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കസ്റ്റമർ ഇങ്ങോട്ട് തരേണ്ട പേയ്മെൻറ്റിനെ സിംപ്ലിഫൈഡ് ആക്കുക, കസ്റ്റമർക്ക് അങ്ങോട്ട് കിട്ടുന്നതിനെ ക്വാണ്ടിഫൈഡ് ആക്കുക, വലുതാക്കുക. ഈ ഒരൊറ്റ ടെക്നിക്ക് യൂസ് ചെയ്താൽ പല പ്രസൻറ്റേഷനിലും പ്രൈസ് ഒബ്ജെക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതിന് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം. അതിനെ എമൗണ്ടിലേക്ക് മാറ്റാനായിട്ട് ഒരു സെയിൽസുകാരനെ പറ്റിയിരിക്കണം. ഏത് സർവീസ് ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സിംപ്ലിഫൈ ചെയ്യണം, അവർക്ക് കിട്ടുന്നതിനെ ക്വാണ്ടിഫൈ ചെയ്യണം. സോ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.